മുസ്ലിം ലീഗിന് കോൺഗ്രസിനെ ഒന്ന് പേടിപ്പിക്കണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് വിചാരിച്ചതിലും ഭംഗിയായി നടന്നു. മുസ്ലിം ലീഗ് സി പി എമ്മിൻ്റെ പലസ്തീൻ റാലിയിൽ നിന്ന് പിന്മാറി, റാലിയിൽ പങ്കെടുക്കില്ല. പക്ഷേ റാലിയിൽ നിന്നും പിന്തിരിഞ്ഞെങ്കിലും ഇടതുമുന്നണിയിലേക്കുള്ള വാതിൽ കൊട്ടിയടച്ചിട്ടില്ല. ശക്തമായ കോൺഗ്രസിൻ്റെ സമ്മർദ്ദം മൂലം മുന്നണി മര്യാദ മാനിച്ച് പങ്കെടുക്കുന്നില്ലെന്നാണ് ലീഗ് നേതൃത്വം വ്യക്തമാക്കിയത്. റാലിയെ സ്വാഗതം ചെയ്യുന്നതെന്നും ക്ഷണിച്ചതിൽ നന്ദിയുണ്ടെന്നുമുള്ള കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണത്തിൽ ചാരിയ വാതിൽ തുറന്നേക്കാം എന്നൊരു സൂചനയാണ് രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നത്. കോൺഗ്രസിന് പരോക്ഷമായ ഒരു താക്കീതും അതിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മൂന്നാം സീറ്റടക്കം ലീഗ് പലതും അതിൽ നിന്നും ഉന്നവിടുന്നുണ്ട്. സി പി എം റാലിയിൽ പങ്കെടുക്കുന്നതിൽ തീരുമാനം പറയാൻ ലീഗ് രണ്ട് ദിവസം എടുത്തത് കുറച്ചൊന്നുമല്ല കോൺഗ്രസിനെ ശ്വാസം മുട്ടിച്ചത്. ഇതിനിടെ സുധാകരൻ്റെ പട്ടിപ്രയോഗവും വിവാദമായി. ലീഗ് നിലപാട് യു ഡി എഫിൻ്റെ ശക്തിയെ തെളിയിച്ചെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിൻ്റെ പ്രതികരണം. സി പി എം ലീഗിൻ്റെ പിറകെ നടക്കുകയാണ്, പക്ഷേ മുന്നണിക്ക് ഹാനികരമായ ഒന്നും ലീഗ് ചെയ്യില്ലെന്ന വിശ്വാസമുണ്ടായിരുന്നെന്നും സതീശൻ വലിയ വായിൽ പറഞ്ഞു. അതേസമയം എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ ലീഗിനെ തലോടിയാണ് സതീശന് മറുപടി നൽകിയത്. വിശാല നിലപാടാണ് ലീഗ് ആഗ്രഹിക്കുന്നതെന്നും ഇസ്രയേലിനൊപ്പം നിന്ന തരൂരിനെ തള്ളിപ്പറയാത്ത കോൺഗ്രസിനെ ലീഗ് തിരിച്ചറിയണമെന്നും ഇ പി ജയരാജൻ പറഞ്ഞു. സി പി എം 11-ാം തീയതി കോഴിക്കോട്ട് നടത്തുന്ന പലസ്തീൻ ഐക്യദാർഢ്യ റാലിക്ക് ക്ഷണിച്ചാൽ പങ്കെടുക്കുമെന്ന് മുസ്ലിം ലീഗ് ദേശീയ സെക്രട്ടറി ഇ ടി മുഹമ്മദ് ബഷീർ പ്രതികരിച്ചതോടെ തുടങ്ങിയതാണ് കോൺഗ്രസിൻ്റെ ചങ്കിടിപ്പ്. തൊട്ടുപിന്നാലെ സി പി എം ലീഗിനെ ക്ഷണിക്കുകയും ചെയ്തു. അതിനെല്ലാം മയത്തിലായിരുന്നു ലീഗ് നേതാക്കളുടെ പ്രതികരണം. ഏതായാലും രണ്ട് ദിവസം കോൺഗ്രസ് നേതാക്കളെല്ലാം പേടിച്ച് മൂത്രമൊഴിച്ചു. മുന്നണി പ്രവർത്തനത്തിലെ മെല്ലപ്പോക്കും രണ്ട് തവണയായി ഭരണമില്ലാതിരിക്കുന്നതും ലീഗിനെ ചില്ലറയൊന്നുമല്ല അസ്വസ്ഥമാക്കിയത്. അടുത്ത തെരഞ്ഞെടുപ്പിലും തിരിച്ചടിയുണ്ടായാൽ ലീഗ് കൃത്യമായി ഇടതുപക്ഷത്തേക്ക് പോകുമെന്ന് ഏതാണ്ട് ഉറപ്പായിരുന്നു. സി പി എം റാലിയിൽ ലീഗ് പങ്കാളിയായാൽ കാര്യങ്ങൾ തകിടം മറിയുമെന്ന് കോൺഗ്രസ് നേതാക്കൾ ഭയപ്പെട്ടു. അത് ചില്ലറയല്ല ഭയപ്പെട്ടത്. ലീഗ് റാലിയിൽ പങ്കെടുത്താൽ മുന്നണിക്ക് എന്ത് പ്രസക്തിയെന്ന് വരെ കെ മുരളീധരൻ ചോദിച്ചു. ആ ചോദ്യത്തിലെല്ലാമുണ്ട്. ഇ ടി മുഹമ്മദ് ബഷീറിൻ്റെ പ്രസ്താവന വന്നതോടെ വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും മറ്റു മുതിർന്ന നേതാക്കളുമെല്ലാം പാണക്കാട്ടേക്കും കുഞ്ഞാലിക്കുട്ടിയെയും മാറി മാറി വിളിച്ചുകൊണ്ടിരുന്നു. പട്ടിപ്രയോഗത്തിൽ ക്ഷമ ചോദിച്ച് കെ സുധാകരനും വിളിച്ചു. അവിടെയാ രസം. ഇതോടെ ലീഗ് വിളിച്ചു ചേർത്ത നേതൃയോഗം മാറ്റി, നേതാക്കളുടെ കൂടിയാലോചന മാത്രമാക്കി. കുഞ്ഞാലിക്കുട്ടി അതിനുശേഷം നയം വ്യക്തമാക്കുകയും ചെയ്തു. കോൺഗ്രസിനെ വിളിക്കാതെ ലീഗിനെ മാത്രം വിളിക്കുമ്പോൾ ഫിന്നിപ്പിൻ്റെ സ്വരം അതിലുണ്ടെന്ന്, അതുകൊണ്ട് റാലിയിലേക്കില്ലെന്നാണ് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞൊഴിഞ്ഞത്. പക്ഷേ ഇതിൻ്റെ അപകടം ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ്. ഈ സമ്മർദ്ദം തിരിച്ച് ലീഗ് പ്രയോഗിക്കും. 3 സീറ്റൊടുവിൽ കൊടുക്കേണ്ടി വരും, അത് ഉറപ്പാണ്. അതിനുള്ള ഒരു മുന്നറിയിപ്പായിരുന്നു ഈ തിരക്കഥയും നാടകവുമെല്ലാം. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.